ഈശോമിശിഹായിലെ ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള പ്രിയ കുഞ്ഞുമക്കളെ, ഉയർപ്പുകാലം അവസാനത്തെ ആഴ്ചയിലേക്ക്, അതായത് ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞ് ഏഴാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉയർപ്പ് കഴിഞ്ഞ് 40-ാം ദിവസം കർത്താവ് ഈശോമിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ സഭ ഓർമ്മിച്ചു. അടുത്ത ഞായറാഴ്ച ഉയർപ്പ് കഴിഞ്ഞ് 50-ാം ദിവസം പെന്തക്കുസ്ത തിരുനാളും തിരുസഭ ആഘോഷിക്കും. എല്ലാവരും അതീവ ദാഹത്തോടെ പരിശുദ്ധാത്മാവ് വന്നു നിറയുവാൻ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയോടെ ഒരുങ്ങുന്ന ദിവസങ്ങളാണിവ. എല്ലാവരും നൊവേനകളൊക്കെ ഭക്തിയോടെ ചൊല്ലുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. മറ്റെല്ലാ നൊവേനകളെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനോടുള്ള നൊവേന. നമുക്കിന്നത്തെ തിരുവചനങ്ങൾ നൽകുന്ന സന്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ തിരുവചന വായനകളെല്ലാം നൽകുന്ന സന്ദേശം ഒന്നാണ് എന്നാണ് ഞാൻ ചിന്തിക്കുക, അതായത് ദൈവപിതാവിനാൽ അയക്കപ്പെടുക. ഇന്ന് ഒന്നാമത്തെ വായന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലേതാണ്. 6-ാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വചനങ്ങളിലൂടെ സർവശക്തനായ ദൈവം നാം ഓരോരുത്തരോടുമാണ് എന്ന് ചോദിക്കുന്നത്. ഞാൻ ആരെയാണ് അയക്കുക? ആരാണ് എനിക്ക് വേണ്ടി പോവുക? ഇന്നും പിതാവായ ദൈവം തിന്മയും സ്വാർത്ഥതയും നിറഞ്ഞ ഈ ലോകത്ത് പാപം സൃഷ്ടിച്ച അന്ധകാരത്തിൽ സ്വർഗത്തിലേക്കുള്ള വഴി കാണാതെ അലയുന്ന മനുഷ്യവംശത്തെ തൻ്റെ വചനങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുവാനും അങ്ങനെ പ്രകാശത്തിലേക്ക് ജീവനിലേക്ക് മനുഷ്യനെ തിരികെ കൂട്ടിക്കൊണ്ടുവരുവാനും പുതിയ പുതിയ പ്രവാചകന്മാരെയും പുതിയ പുതിയ അപ്പസ്തോലന്മാരെയും അന്വേഷിക്കുന്നുണ്ട്. അന്ന് യെശയ്യാ പ്രവാചകൻ ദൈവത്തിന് കൊടുത്ത ഉത്തരം ഇന്നെനിക്ക് ഈ സാഹചര്യത്തിൽ കൊടുക്കുവാൻ സാധിക്കുമോ? കർത്താവിനാൽ വിശദീകരിക്കപ്പെടുവാൻ അയക്കപ്പെടുവാൻ ഞാൻ തയ്യാറാണോ? എല്ലാവരെയും ദൈവവചനങ്ങൾ അറിയിച്ച് രക്ഷയിലേക്കും ജീവനിലേക്കും എൻ്റെ സഹോദരരെ കൂട്ടിക്കൊണ്ടുവരുന്ന കർത്താവിൻ്റെ പ്രവാചകനാകുവാൻ എനിക്ക് ആഗ്രഹമുണ്ടോ? 2-ാമത്തെ വായനയിലെ അപ്പസ്തോല പ്രവർത്തനത്തിലെ 1-ാമത്തെ അധ്യായം 15 മുതൽ 26 വരെയുള്ള വചനങ്ങളിൽ ദുഃഖവെള്ളിക്ക് ശേഷം ഒരിക്കൽ കൂടി തിരുസഭയിൽ വഞ്ചകനായ ശിഷ്യൻ സ്വാർത്ഥ താല്പര്യങ്ങൾ മൂലം കർത്താവിനെ ഒറ്റിക്കൊടുത്ത് സ്വയം നശിച്ച യൂദാസ് കറിയോത്തയെ പരാമർശിക്കുകയാണ്. യൂദാസിന് എന്ത് സംഭവിച്ചെന്നും ആ സ്ഥാനത്തേക്ക് പകരം സഭയിലൂടെ ദൈവം തിരഞ്ഞെടുത്ത മത്തിയാസിനെ കുറിച്ചും വിശദീകരിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ദൈവം നൽകിയ വിളിയിൽ മാനുഷികമായ വീഴ്ചകൾ പലതും നമുക്കുണ്ടാവാം. എങ്കിലും നിരാശനായി പിന്തിരിയാതെ അവസാനം വരെ വിശ്വസ്തനായി ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് പകരം മറ്റൊരാളെ കണ്ടെത്താൻ തമ്പുരാന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഇന്നത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മെ വിളിച്ച തമ്പുരാൻ, നമ്മുടെ ബലഹീനതകളെ അറിയുന്ന ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി നമ്മെ ശക്തിപ്പെടുത്തും, പുതിയ സൃഷ്ടികളാക്കി ധൈര്യമുള്ളവരാക്കും. അതിനായി മറ്റപ്പസ്തോലന്മാരെ പോലെ ദൈവമാതാവിനൊപ്പം പ്രാർത്ഥനയോടെ ക്ഷമയോടെ കാത്തിരിക്കണം നമ്മൾ. 3-ാമത്തെ വായന വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ ഫിലിപ്പിയിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് 2-ാമത്തെ അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങളാണ്. സീറോ മലബാർ സഭയിലെ വിശുദ്ധ കുർബാനയിലെ കുദാശാ വചനങ്ങൾ ചൊല്ലുന്നതിന് മുൻപ് വൈദികൻ ചൊല്ലുന്ന 3-ാം പ്രണാമ ജപ പ്രാർത്ഥനയാണിത്. ക്രിസ്തുരഹസ്യങ്ങൾ മുഴുവൻ ഏതാനും വാക്യങ്ങളിലൂടെ അപ്പസ്തോലൻ പ്രഘോഷിക്കുകയാണ്. പിതാവായ ദൈവത്താൽ മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കായി അയക്കപ്പെട്ടവനാണ് ക്രിസ്തു. സാക്ഷാൽ ദൈവമായിരുന്നിട്ടും
അനുസരണമുള്ള ഒരു ദാസന്റെ രൂപം സ്വീകരിച്ച് പാപികളായ നമ്മുടെ രക്ഷയെ പ്രതി ദൈവപിതാവിൻ്റെ മനസ്സറിഞ്ഞ് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിൻ്റെ ആ മനോഭാവം സ്വന്തമാക്കുവാൻ നമ്മോടും ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. സ്വന്തം താല്പര്യം മാത്രം നോക്കിയാൽ പോരാ, മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കുന്ന ക്രിസ്തു ശിഷ്യരാകണം നാം ഓരോരുത്തരും. അതാണ് സഭയുടെ ആഗ്രഹം, അതാണ് ദൈവപിതാവിൻ്റെ ആഗ്രഹം. അത് യൂദാസിനെ പോലെ സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് യേശുവിനെ പിന്തുടർന്ന് അവസാനം പാതിവഴിയിൽ സ്വയം നശിക്കുവാനല്ല, പിന്നെയോ മരണം വരെ ഗുരുവായ ഈശോയെ പോലെ ഏറ്റവും ക്രൂരമായ കുരിശുമരണം വരെ വിളിയിലും ദൗത്യത്തിലും ദൈവപിതാവിൻ്റെ വിശ്വസ്തനായി ജീവിക്കുവാനാണ്. തീർച്ചയായും വിളിച്ചയക്കുന്നവൻ അതിനുള്ള പ്രതിഫലവും തരുമെന്ന് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷത്തിൽ ഇന്ന് നമ്മൾ കാണുന്നത് മരണത്തെ പരാജയപ്പെടുത്തിയ ഉദ്ധിതനായ ഈശോ ഏറ്റവും സുന്ദരമായ ആ വാർത്ത, അതായത് സുവിശേഷം, ലോകമെങ്ങും സർവസൃഷ്ടികളെയും അറിയിക്കുവാൻ തൻ്റെ ശിഷ്യരെ ഒരുക്കി അയക്കുന്നതാണ്. അയക്കപ്പെട്ടവരോടൊപ്പം കൂടെ പ്രവർത്തിക്കുന്നവനുമാണ് ദൈവമെന്ന് വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിന് ശേഷം ശിഷ്യന്മാർ ചെറിയ ലോക്ക്ഡൗണിലേക്കാണ് പ്രവേശിക്കുന്നത്. അത് വൈറസിനെ പേടിച്ചല്ല, യൂതന്മാരെ പേടിച്ചാണ്. ഈശോ നൽകിയ ഓരോ ദൗത്യങ്ങളും ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കുവാൻ പരിശുദ്ധാത്മാവാണ് അവരെ ധീരരായി പുതിയ മനുഷ്യരായി പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചക ദൗത്യം വിശ്വസ്തതയോടെ നിറവേറ്റിയ യേശയ്യായെ പോലെ അപ്പസ്തോലന്മാരോട് ചേർന്ന് വചനത്തിനു വേണ്ടി പുതുതായി തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ട മത്തിയാസിനെ പോലെ സുവിശേഷം ധീരതയോടെ പ്രസംഗിച്ച എല്ലാ അപ്പസ്തോലന്മാരെയും പോലെ മറ്റനേകം വിശുദ്ധരെ പോലെ ഈശോയുടെ അതേ മനോഭാവത്തോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനും ദൈവപിതാവിനാൽ അയക്കപ്പെടുവാനും പിതാവായ ദൈവത്തിൻ്റെ ഹിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും പരിശുദ്ധാത്മാവിന് നൽകി നമ്മെയും ശക്തരാക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമുക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കണം. ഏത് സാഹചര്യത്തെയും പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള കൃപ നൽകി നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.